ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, അൾത്താര ബാലകന്മാരുടെ മധ്യസ്ഥൻ ആരാണെന്നറിയുവോ? വിശുദ്ധ ജോൺ ബെർക്മൻസ്. അൾത്താരയുടെ അരികിൽ ജീവിതകാലം മുഴുവൻ ആഹ്ലാദത്തോടെ ചെലവഴിച്ച ഒരു വിശുദ്ധനാണ് ജോൺ ബെർക്മൻസ്. ബെൽജിയത്തിലെ ലുവെയിൻ എന്ന പ്രശസ്ത നഗരത്തിന് സമീപമുള്ള ഡീസ്റ്റ് എന്ന ചെറിയ പട്ടണത്തിലാണ് 1599 മാർച്ച് 13 ജോൺ ജനിച്ചത്. സൽസ്വഭാവിയും കഠിന അധ്വാനിയുമായിരുന്ന ഒരു ചെരുപ്പുകുത്തിയായിരുന്നു പിതാവ്. മാതാപിതാക്കളും രണ്ട് സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബമായിരുന്നു ജോണിൻ്റേത്. ബാല്യം മുതൽ അവനെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. പ്രസന്നമായ മുഖവും സ്നേഹപൂർണമായ പെരുമാറ്റവും അവൻ്റെ സവിശേഷതകളായിരുന്നു. ദേഷ്യപ്പെടുന്ന സ്വഭാവം തന്നെ അവനില്ലായിരുന്നു. വൈകിട്ട് സ്കൂൾ വിട്ടു വന്നാൽ പള്ളിയിൽ പോയിരിക്കാൻ അവൻ ഇഷ്ടമായിരുന്നു. മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ മുട്ടുകുത്തി നിന്ന് ജപമാല ചൊല്ലാൻ ശീലിച്ചു. അതിരാവിലെ പള്ളിയിലെത്തുവാൻ ഉത്സാഹം കാണിച്ച ജോൺ 7 വയസ്സുമുതൽ അൾത്താര ശുശ്രൂഷ ചെയ്തിരുന്നു. 2 കുർബാനയ്ക്കെങ്കിലും സഹായിക്കാൻ അവൻ ഉത്സാഹം കാണിച്ചിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ആ ബാലനിൽ വൈദികനാകാനുള്ള ആഗ്രഹം മുട്ടിട്ടു. 10 വയസ്സായപ്പോൾ വൈദികർ നടത്തുന്ന ഒരു ബോർഡിംഗ് സ്കൂളിൽ ജോണിനെ ചേർത്തു. അവിടെ അവൻ സന്തോഷകരമായ നാളുകൾ ചെലവഴിച്ചു. അവിടെയുള്ള ജോലിക്കാരെയും അവൻ ആവും പോലെ സഹായിച്ചിരുന്നു. ഒത്തിരി സമയം പ്രാർത്ഥിക്കാൻ കിട്ടിയിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ അവൻ അൾത്താരയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും, പ്രാർത്ഥനയിൽ മുഴുകും. മറ്റുള്ളവരോട് ഹൃദ്യമായി പെരുമാറാനുള്ള കഴിവ് ദൈവം അവന് നൽകിയിരുന്നു. കുട്ടികൾ തർക്കങ്ങളിലും വഴക്കുകളിലും ഏർപ്പെട്ടിരുന്നു. അതിലൊന്നും ഇടപെടാൻ ജോൺ ഇഷ്ടപ്പെട്ടില്ല. പ്രാർത്ഥനയിലും പഠനത്തിലും പരോപകാരത്തിലും മുഴുകി ജോൺ ബോർഡിംഗ് സ്കൂളിൽ നാളുകൾ ചെലവഴിച്ചു. അങ്ങനെ 3 വർഷം കടന്നുപോയി. അപ്പോഴാണ് പിതാവിൻ്റെ ഒരു കത്ത് കിട്ടിയത്, വേഗം വീട്ടിലേക്ക് വരണം. അനുസരണമുള്ള ആ പുത്രൻ ഉടൻ വീട്ടിലെത്തി. പിതാവ് മകനോട് വിളിച്ച് കാര്യം പറഞ്ഞു. മോനെ, നാം പാവപ്പെട്ടവരാണെന്ന് അറിയാമല്ലോ. ചെരുപ്പ് കുത്തി കിട്ടുന്ന ചെറിയ വരുമാനം വീട്ടു ചെലവിന് തികയുകയില്ല. അതിനിടയിൽ നിന്റെ പഠനം നടക്കുകയില്ല. അതിനാൽ നീ പഠിത്തമെല്ലാം അവസാനിപ്പിച്ച് എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കണം. വൈദികനാകാനുള്ള തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പിതാവിനോട് വിവരിച്ചു. പിതാവിൻ്റെ കാൽക്കൽ മുട്ടുകുത്തി ഇപ്രകാരം അപേക്ഷിച്ചു. ഒരു വൈദികനാകാൻ എന്നെ അനുവദിക്കണേ. എൻ്റെ പഠന ചെലവിനെക്കുറിച്ച് അപ്പച്ചൻ വിഷമിക്കേണ്ട. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഞാൻ ജീവിച്ചുകൊള്ളാം. വെറും റൊട്ടിയും വെള്ളവും കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടുകൊള്ളാം. എങ്ങനെയെങ്കിലും എന്നെ പഠിക്കാൻ അനുവദിക്കണം. ഈ അപേക്ഷ പിതാവിൻ്റെ മനസ്സലിയിച്ചു. അദ്ദേഹം മകനെ എഴുന്നേൽപ്പിച്ചു. പഠിക്കാൻ എന്തെങ്കിലും മാർഗം കണ്ടെത്താമെന്ന് അദ്ദേഹം സമ്മതിച്ചു. ആ ഇടയ്ക്കാണ് മെക്ലിൻ കത്തീഡ്രലിലെ വികാരി അവിടെ എത്തിയത്. അവിചാരിതമായി ജോണിൻ്റെ കാര്യം അറിഞ്ഞു. അദ്ദേഹം അവനെ തൻ്റെ കൂടെ താമസിപ്പിക്കാമെന്ന് ഏറ്റു. അവിടെയുള്ള ചില്ലറ ജോലികൾ ചെയ്താൽ മതി, പഠിക്കാനുള്ള ഏർപ്പാടും ജോണിന് ചെയ്തു കൊടുക്കും. തൻ്റെ ഒരേ ഒരു ആഗ്രഹം നിറവേറുമെന്ന് ജോണിന് തോന്നി. അങ്ങനെ അവൻ മെക്ലിനിലേക്ക് താമസം മാറ്റി. അവിടെയുള്ള ഹൈസ്കൂളിൽ ചേർന്ന് പഠനം തുടർന്നു. മുറികൾ അടിച്ചു വാരുക, പാത്രങ്ങൾ കഴുകുക തുടങ്ങിയ ജോലികൾ അവൻ ചെയ്തു. ചിലപ്പോഴൊക്കെ ജോലി കൂടുതൽ കാരണം പകൽ സമയത്ത് പഠിക്കാൻ അവൻ സമയം കിട്ടിയില്ല. അതിനാൽ രാത്രിയിൽ മണിക്കൂറുകളോളം ഉറക്കമിളിച്ച് പഠിക്കും. ഏതായാലും അവൻ്റെ കഠിനാധ്വാനം ഫലമണിഞ്ഞു. പഠനത്തിൽ അവൻ 1-ാം സ്ഥാനത്തെത്തി. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ജോൺ ജീവിക്കാൻ പഠിച്ചു. അവിടെ ഒരു നായാട്ട് നായ വളർത്തിയിരുന്നു. നദിയിൽ കൂടി നീന്തി ചെന്ന് താറാവിനെ പിടിച്ചുകൊണ്ടുവരാനുള്ള പരിശീലനം ആ നായയ്ക്ക് നൽകി. അത് ജോൺ പറയുന്നതെല്ലാം കൃത്യമായി അനുസരിച്ചിരുന്നു. നായയെ നിരീക്ഷിക്കുമ്പോഴെല്ലാം ജോണിൻ്റെ മനസ്സിൽ ഒരു ചോദ്യം ഉദിക്കും. ഈ മൃഗം ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുന്നു, എന്നാൽ സൃഷ്ടാവായ ദൈവത്തെ ഞാൻ അനുസരിക്കാറുണ്ടോ? അനുസരണത്തിൽ വളരാനുള്ള ആഗ്രഹം അവനിൽ വർദ്ധിച്ചു. എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് ജോലികളെല്ലാം തീർത്ത് ജോൺ കത്തീഡ്രലിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. പതിവായി ഇത് കണ്ടുപോകുന്ന ഒരു പ്രൊട്ടസ്റ്റന്റുകാരൻ പിന്നീട് കത്തോലിക്ക സഭയിൽ ചേരാൻ ഇത് പ്രചോദനമായി എന്ന് പറയപ്പെടുന്നു. വിശുദ്ധ കുർബാനയുടെ പ്രത്യേക ഭക്തനായിരുന്നു ജോൺ. മാതാവിനോടുള്ള ഭക്തിയും അവനിൽ വർദ്ധിച്ചു വന്നു. 1615 ഈശോ സഭയുടെ ഒരു കോളേജ് മെക്ലിനിൽ സ്ഥാപിച്ചു. 16 വയസ്സുള്ള ജോൺ അവിടെ ചേർന്ന് പഠിക്കാൻ തുടങ്ങി. കോളേജിൽ മരിയൻ സൊഡാലിറ്റിയിൽ അവൻ അംഗമായി. മാതാവിൻ്റെ സ്തുതിക്കായി ചെറിയ ത്യാഗങ്ങൾ അനുഷ്ഠിച്ചു പോന്നു. വിശുദ്ധിയോടെ ജീവിക്കാൻ മാതാവിൻ്റെ മാധ്യസ്ഥം അവന് സഹായകമായി. നിഷ്കളങ്കതയോടെ മറ്റുള്ളവരോട് ഇടപെടാനുള്ള കഴിവ് അവന് മാതാവ് നൽകി. ദിവസവും 7 പ്രാവശ്യമെങ്കിലും പള്ളിയിൽ പോയി വിസീത്ത കഴിക്കാൻ അവൻ സമയം കണ്ടെത്തി. യേശുവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കാനും അവൻ ഇഷ്ടമായിരുന്നു. ചിലപ്പോൾ രാത്രിയിൽ പള്ളിക്കകത്ത് വന്ന് കുരിശിൻ്റെ വഴി നടത്തും. ആരും അറിയാതെയാണ് ജോൺ ഇതെല്ലാം ചെയ്തിരുന്നത്. അന്നാട്ടിലെ കടുത്ത തണുപ്പ് കാലത്തും അവൻ കാലിൽ ചെരുപ്പുകൾ ഇല്ലാതെയാണ് കുരിശിൻ്റെ വഴിയും മറ്റും നടത്തിയിരുന്നത്. കോളേജിൽ പഠനകാലത്ത് ഈശോസഭാ വൈദികരുമായി അടുപ്പമുണ്ടായി. ഈശോസഭയിൽ തന്നെ ചേർന്ന് വൈദികനായാലോ എന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിൽ വന്നു. കുറേ നാളുകളായി അവൻ ശേഖരിച്ചു വച്ച പണം പുറത്തെടുത്തു. അതിലൊരു ഭാഗം ദരിദ്രർക്ക് ദാനം ചെയ്തു. ബാക്കി മാതാവിൻ്റെ അൾത്താരയിൽ ബലിയർപ്പിക്കാൻ കൊടുത്തു. ആ നാളുകളിൽ തന്നെയാണ് കൂടെ കൂടെ കുർബാന സ്വീകരിക്കാനുള്ള പ്രത്യേക അനുമതി അവൻ നേടിയത്. അക്കാലത്ത് അടുത്തടുത്തുള്ള കുർബാന സ്വീകരണം പതിവുണ്ടായിരുന്നില്ല.
താൻ ഈശോ സഭയിൽ ചേരാൻ തീരുമാനിച്ച വിവരം അറിയിച്ച് ജോൺ മാതാപിതാക്കൾക്ക് ഒരു കത്തെഴുതി. അത് വായിച്ച പിതാവ് ഞെട്ടിപ്പോയി. മകൻ ഒരു രൂപതാ വൈദികനാകണമെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. അദ്ദേഹം പെട്ടെന്ന് മെക്ലിനിലെത്തി ജോണിന്റെ ചുമതല വഹിച്ചിരുന്ന വൈദികനെ കണ്ട് അവന്റെ തീരുമാനം പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അവൻ ഉറപ്പിച്ചു പറഞ്ഞു, ദൈവമാണ് ഈശോ സഭയിലേക്ക് എന്നെ വിളിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനാൽ എനിക്ക് തീരുമാനം മാറ്റാനാവില്ല. ഒടുവിൽ നല്ലവനായ പിതാവ് മകന്റെ ഇഷ്ടത്തിന് സമ്മതം മൂളി. അങ്ങനെ 1616 സെപ്റ്റംബർ 24 ജോൺ ഈശോസഭ നോവിഷിട്ടിൽ ചേർന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നോവിഷ് മാസ്റ്റർ അവന് സന്യാസ വസ്ത്രം നൽകി. അന്ന് തൻ്റെ ഡയറിയിൽ ജോൺ ഇപ്രകാരം കുറിച്ചു, എനിക്കൊരു വിശുദ്ധനാകണം, അതിനുവേണ്ടി ഞാൻ നിയമങ്ങൾ അനുസരിക്കും, എന്തും ഭംഗിയായി നിർവഹിക്കും. നിയമങ്ങൾ കൃത്യമായി പാലിക്കാൻ അവൻ ശ്രദ്ധിച്ചു. ചെറിയ ഒരു നിയമം പോലും ലംഘിക്കുന്നതിനേക്കാൾ മരിക്കാനായിരുന്നു അവനിഷ്ടം. നിശബ്ദതയുടെ സമയത്ത് ഒന്നും സംസാരിക്കാൻ അവൻ കൂട്ടാക്കിയിരുന്നില്ല. നിയമങ്ങൾ അടങ്ങിയ പുസ്തകം എന്നും രാത്രിയിൽ തലയണക്കടിയിൽ വച്ചിരുന്നു. സന്തോഷവും ഉത്സാഹവും തുടിക്കുന്നതായിരുന്നു അവൻ്റെ പെരുമാറ്റം. അത് കൂട്ടുകാരെയും സന്തോഷിപ്പിച്ചു. ജോണിൻ്റെ കൂട്ടുകാരിൽ ഒരാൾ പിന്നീട് പറഞ്ഞു, ജോൺ ഒരിക്കലും ദേഷ്യപ്പെടുന്നതോ അസ്വസ്ഥനാകുന്നതോ ഞാൻ കണ്ടിട്ടില്ല. അവൻ എല്ലായ്പ്പോഴും സന്തോഷവനായിരുന്നു. മറ്റൊരാൾ പറഞ്ഞത് ഇപ്രകാരമാണ്, ജോൺ കുറച്ചേ സംസാരിച്ചിരുന്നുള്ളൂ, എന്നാൽ അവൻ മറ്റുള്ളവർ പറയുന്നത് മുഴുവൻ ശ്രദ്ധയോടെ കേൾക്കുമായിരുന്നു. ജോണിൻ്റെ സന്തോഷമുള്ള പ്രകൃതം കൊണ്ട് കൂട്ടുകാർ അവനെ ബ്രദർ ജോയ്ഫുൾ എന്നാണ് വിളിച്ചിരുന്നത്. തണുപ്പ് കാലത്ത് ചൂടേൽക്കാനുള്ള സൗകര്യം പോലും അവൻ വേണ്ടെന്ന് വെച്ച് പ്രായശ്ചിത്ത പ്രവൃത്തികൾ അനുഷ്ഠിച്ചു. ജോണിൻ്റെ അമ്മ രോഗിണിയായിരുന്നു. കോളേജിൽ ചേരുന്നതിന് മുമ്പ് ഒഴിവ് സമയം മുഴുവൻ അവൻ അമ്മയെ ശുശ്രൂഷിക്കാനാണ് ഉപയോഗിച്ചത്. അവൻ നോവിഷിറ്റിൽ പ്രവേശിച്ച് അധികം വൈകും മുമ്പേ 1616 ഡിസംബർ 1 ജോണിൻ്റെ അമ്മ മരണമടഞ്ഞു. ഇതിനിടയ്ക്ക് ജെയിംസ് എന്ന സഹോദരൻ ഈശോ സഭയിലും അഡ്രിയാൻ എന്ന മറ്റൊരു സഹോദരൻ അഗസ്റ്റീനിയൻ സഭയിലും ചേർന്നു. അമ്മയുടെ മരണശേഷം പിതാവ് പുരോഹിതനാകാൻ പഠിക്കുകയും 1618 ഏപ്രിൽ 1 വൈദികപട്ടം സ്വീകരിക്കുകയും ചെയ്തു. നൊവിഷെട്ട് കഴിഞ്ഞപ്പോൾ തത്വശാസ്ത്രം പഠിക്കാൻ ജോണിനെ റോമിൽ അയക്കാൻ അധികാരികൾ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പ് പിതാവിനോട് തന്നെ വന്ന് കാണാൻ അപേക്ഷിച്ചുകൊണ്ട് ഒരു കത്തെഴുതി. അതിന് മറുപടിയായി ലഭിച്ചത് പിതാവിൻ്റെ മരണവാർത്തയായിരുന്നു. വാത്സല്യന്ധിയായിരുന്ന പിതാവിൻ്റെ വേർപാട് അവൻ ദൈവഹിതമെന്ന നിലയിൽ സ്വീകരിച്ചു. ഇനി തനിക്ക് സ്വർഗസ്ഥനായ പിതാവ് മാത്രമേ ഉള്ളൂവെന്ന് അവന് മനസ്സിലായി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന അവന് കൂടുതൽ ഹൃദയസ്പർശിയായി തോന്നി. റോമിലെത്തിയ ജോൺ തത്വശാസ്ത്ര പഠനം തുടങ്ങി. നന്നായി അധ്വാനിച്ച് പഠിച്ചു. തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കാൻ അറിവ് ആവശ്യമാണെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. ദൈവവിരോധികളെ ഉത്സാഹിച്ചു പണിയെടുക്കുമ്പോൾ സഭയുടെ മക്കൾ അലസരായി കഴിയരുതെന്ന് ജോൺ പറയുമായിരുന്നു. അവൻ സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. റോമിലെ പഠനത്തിനിടയിലും മറ്റുള്ളവരെ സഹായിക്കാൻ അവൻ ശ്രമിച്ചിരുന്നു. എത്ര വൈകി കുർബാന അർപ്പിച്ചാലും സഹായിക്കാനൻ ജോൺ ഉണ്ടാകും. ഒരു ദിവസം തന്നെ 2-3 കുർബാനകളിൽ ശുശ്രൂഷയായിരിക്കുകയും ചെയ്യും. ഉറങ്ങുന്നതിന് മുമ്പ് ചാപ്പലിൽ പോയി യേശുനാഥനോട് പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു. വൈദികനായ ശേഷം ചൈന പോലുള്ള മിഷൻ രാജ്യങ്ങളിൽ സേവനം ചെയ്യാൻ ജോൺ അതിയായി ആഗ്രഹിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം മറ്റൊന്നായിരുന്നു. 1621 ഓഗസ്റ്റിൽ ജോൺ രോഗാവസ്ഥയിലായി. സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് അവൻ സംസാരിച്ചു കൊണ്ടിരുന്നു. ജോണിൻ്റെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരുന്നു. 11 വൈദികൻ ദിവ്യകാരുണ്യം കൊണ്ടുവന്നു. തളർന്ന അവശനായ നിലയിലും അവൻ മുട്ടുകുത്തി ഭക്തിപൂർവ്വം കുർബാന സ്വീകരിച്ചു. തുടർന്ന് അവൻ രോഗീലേപനം സ്വീകരിച്ചു. സുപ്പീരിയർ അച്ഛൻ ജോണിൻ്റെ രോഗശാന്തിക്ക് വേണ്ടി കുർബാന ചൊല്ലി കാഴ്ചവെച്ചു. ഇതറിഞ്ഞ ജോൺ പറഞ്ഞത് ഇപ്രകാരമാണ്, സുപ്പീരിയർ അച്ഛൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന യുദ്ധത്തിൽ വിജയിക്കുകയില്ല. കുരിശുരൂപവും ജപമാലയും നിയമപുസ്തകവും മാറോട് ചേർത്ത് പിടിച്ച് അവൻ പറഞ്ഞു, ഇവ മൂന്നുമാണ് എൻ്റെ നിധികൾ. ഇവ കയ്യിൽ പിടിച്ച് മരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അവനെ കാണാൻ വന്ന നിക്കോളോസ് എന്ന സ്നേഹിതനോട് പറഞ്ഞു, നാം തമ്മിൽ ഈ ലോകത്തിൽ വച്ച് ഇനി കണ്ടുമുട്ടുകയില്ല. ഇതെൻ്റെ അവസാനത്തെ ഗുഡ് ബൈ ആണ്. അവൻ പാട്ടുപാടി മാതാവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ഗോഡറ്റ് എന്ന സുഹൃത്തിനോട് അവൻ പറഞ്ഞു, എന്നെ വിട്ടുപോകരുത്, നാളെ രാവിലെ ഞാൻ മരിക്കും. അവസാന നിമിഷങ്ങളിൽ കഠിനമായ വേദനകൾ ജോണിന് അനുഭവപ്പെട്ടു. പാപം ചെയ്യാതെ ജീവിച്ച ആ യുവാവിനെ കെണിയിൽപ്പെടുത്താൻ പിശാശ് കുതന്ത്രങ്ങൾ പുറത്തെടുത്തു. ആത്മാവിലും ശരീരത്തിലും ജോണിനെ ശല്യപ്പെടുത്തി. എന്നാൽ ഈശോയുടെയും മാതാവിൻ്റെയും തിരുനാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവൻ പ്രലോഭനങ്ങളെ നേരിട്ടു. സാത്താനോട് ദൂരെ പോകാൻ ആജ്ഞാപിച്ചു. 1621 ഓഗസ്റ്റ് 13 കയ്യിലിരുന്ന ക്രൂശ് രൂപത്തിലും ജപമാലയിലും നിയമപുസ്തകത്തിലും നോക്കിക്കൊണ്ട് ഈശോയെ മാതാവേ എന്ന് ഉരുവിട്ടുകൊണ്ട് ജോൺ ബെർക്ക്മൻസ് തൻ്റെ നാഥൻ്റെ പക്കലേക്ക് യാത്രയായി.
ഇരുപത്തിരണ്ടാം വയസ്സിൽ മരണമടഞ്ഞ ജോൺ ബെർക്കുമൻസിനെ കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും ദിവ്യബലിയിൽ ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള അതിരട്ട താൽപ്പര്യവും ഉണ്ടായിരുന്നു. വിശുദ്ധനെ അൾത്താര ബാലകന്മാരുടെ മധ്യസ്ഥനായി നാം ഇന്നും ആദരിക്കുന്നു. വിശുദ്ധ കുർബാനയോട് ഭക്തിയുള്ളവരായി വളരാൻ വിശുദ്ധ ജോൺ ബെർക്കുമൻസിൻ്റെ ജീവിതം നമുക്ക് പ്രചോദനം നൽകട്ടെ. വിശുദ്ധ ജോൺ ബെർക്കുമൻസിൻ്റെ പുണ്യവചനം: ചെറിയ ഒരു നിയമം പോലും മനഃപൂർവ്വം ലംഘിക്കുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. വിശുദ്ധ ജോൺ ബെർക്കുമൻസിൻ്റെ സന്ദേശം: വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, അനുസരണം ആവശ്യപ്പെടുന്നതെന്തും ഭംഗിയായി ചെയ്യുന്നതിലാണ് വിശുദ്ധി അടങ്ങിയിരിക്കുന്നത്.